വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേസന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം സ്വർണ്ണക്കടത്ത് കേസന്വേഷിക്കുന്ന DRIയിൽ നിന്നും വിവരങ്ങൾ തേടി. മരണത്തിന് പിന്നിലെ സാമ്പത്തിക ബന്ധങ്ങൾ കൂടി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബാലഭാസ്കറിന്റെ അച്ഛൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് വിവരങ്ങൾ ശേഖരിച്ചത്. അന്വേഷണം വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് ബാലഭാസ്കറിന്റെ പിതാവ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ ബാലഭാസ്കറിന്റെ മുൻ മാനേജർ DRIയുടെ പിടിയിലായിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളം വഴി സ്വർണ്ണക്കടത്ത് നടത്തിയ കേസിൽ വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മുൻ മാനേജർമാരായിരുന്ന പ്രകാശ് തമ്പി, അടുത്ത സുഹൃത്ത് വിഷ്ണു എന്നിവരെ DRI അറസ്റ്റ് ചെയ്തിരുന്നു. ഈ ഘട്ടത്തിൽ തന്നെ അപകടമരണം അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം DRIയിൽ നിന്നും വിവരം ശേഖരിച്ചിരുന്നു. ഇരുവരും സ്വർണ്ണക്കടത്ത് ആരംഭിച്ചത് ബാലഭാസ്കറിന്റെ മരണത്തിന് ശേഷമെന്നാണ് DRIയുടെ വിലയിരുത്തൽ. എന്നാൽ അതിനു മുമ്പ് ഏതെങ്കിലും തരത്തിൽ ഇരുവരും സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ടിരുന്നോ എന്ന വിവരവും അന്വേഷിക്കുന്നുണ്ട്. പ്രകാശ് തമ്പി, വിഷ്ണു എന്നിവർക്കെതിരെ ബാലഭാസ്കറിന്റെ അച്ഛൻ KC ഉണ്ണി മുഖ്യമന്ത്രിക്ക് നേരത്തെ പരാതി നൽകിയിരുന്നു. ഇവർക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ അന്വേഷണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് KC ഉണ്ണി. എന്നാൽ ബാലഭാസ്കറിന്റെ ചില പരിപാടികൾ കോർഡിനേറ്റ് ചെയ്തു എന്നിരുന്നതിൽ കവിഞ്ഞ് യാതൊരു അടുപ്പവും ഇവരുമായി ഇല്ലെന്നാണ് ഭാര്യ ലക്ഷ്മിയുടെ പക്ഷം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. സ്വർണ്ണക്കടത്തിന് പ്രതിഫലമായി ലഭിച്ചിരുന്നത് വിമാന ടിക്കറ്റും 2000 ദിർഹവുമാണെന്ന് തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ സെറീന DRIക്ക് മൊഴി നൽകി. പലതവണയായി 50 കിലോ സ്വർണം വിമാനത്താവളം വഴി കടത്തിയതായും സെറീനയുടെ മൊഴിയിലുണ്ട്. സെറീന DRIക്ക് നൽകിയ മൊഴിയുടെ പകർപ്പ് കൈരളി ന്യൂസിന് ലഭിച്ചു. ഇതിനിടെ അറസ്റ്റിലായ അഭിഭാഷകൻ ബിജു ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലെന്ന് DRI ഉദ്യോഗസ്ഥർ പറഞ്ഞു. സ്വർണ്ണക്കടത്തിന് അറസ്റ്റിലായ സെറീന ഷാജിയുടെ വിശദമായ മൊഴിയുടെ പകർപ്പാണ് പുറത്തുവന്നത്. 2018 നവംബർ മുതലാണ് താൻ സ്വർണ്ണക്കടത്തിൽ പങ്കാളിയായതെന്ന് സെറീന മൊഴി നൽകിയിട്ടുണ്ട്. പിടിയിലുള്ള അഭിഭാഷകൻ ബിജു ആണ് തന്നെ സ്വർണ്ണക്കടത്തിന് സഹകരിക്കാൻ ക്ഷണിച്ചത്. താൻ സമ്മതം അറിയിച്ചതോടെ തിരുവനന്തപുരം സ്വദേശി ജിത്തു തന്നെ വിളിച്ച് പ്രതിഫലവും മറ്റു വിവരങ്ങളും സംസാരിച്ചു. 2000 ദിർഹവും വിമാന ടിക്കറ്റുമായിരുന്നു പ്രതിഫലമെന്ന് സെറീനയുടെ മൊഴിയിലുണ്ട്. പലതവണയായി 50 കിലോഗ്രാം സ്വർണം താൻ കടത്തിയിട്ടുണ്ട്. സ്വർണം കടത്തുന്ന സ്ത്രീകൾക്ക് എസ്കോർട്ട് പോവുക എന്നതായിരുന്നു തന്റെ ചുമതല. വിമാനത്താവളത്തിന് പുറത്തിറങ്ങി സ്വർണം യഥാസ്ഥാനത്ത് എത്തിച്ചു നൽകിയിരുന്നതും താനാണ്. അഡ്വക്കേറ്റ് ബിജുവിന്റെ ഭാര്യ വിനീതയും പലതവണ സ്വർണം കടത്തിയിട്ടുള്ളതായി സെറീനയുടെ മൊഴിയിലുണ്ട്. ഇതിനിടെ പിടിയിലുള്ള അഭിഭാഷകൻ ബിജുവിനെ DRI ചോദ്യം ചെയ്തുവെങ്കിലും ചോദ്യം ചെയ്യലിനോട് പ്രതി സഹകരിച്ചില്ല. ഇപ്പോൾ റിമാൻഡിലുള്ള പ്രതിയെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്യും. സ്വർണ്ണക്കടത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ ബിജുവിൽ നിന്ന് ലഭ്യമാകുമെന്നാണ് DRIയുടെ പ്രതീക്ഷ. കൈരളി ന്യൂസ്, കൊച്ചി. സംസ്ഥാനത്ത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏകീകരണം നടപ്പാക്കി ഉത്തരവിറങ്ങി. 1 മുതൽ 12 വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം ഇനി ഒരു ഡയറക്ടറേറ്റിന് കീഴിലാകും. ലയനം ശുപാർശ ചെയ്ത ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ മന്ത്രിസഭായോഗമാണ് അംഗീകരിച്ചത്. ഈ അധ്യയന വർഷം മുതൽ ഘട്ടംഘട്ടമായി ലയനം നടപ്പാക്കുമെന്ന് ഉത്തരവ് വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസം ഇനി ഒരു കുടക്കീഴിൽ. 1 മുതൽ 12 ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ നിയന്ത്രണവും ഏകോപനവും ഒരു ഡയറക്ടറേറ്റിന് കീഴിലാക്കിയാണ് ഉത്തരവിറങ്ങിയത്. നിലവിലുണ്ടായിരുന്ന പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ്, ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് എന്നീ 3 ഡയറക്ടറേറ്റുകളെയും സംയോജിപ്പിച്ച് ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ എന്ന പൊതുസംവിധാനം നിലവിൽ വന്നു. പരീക്ഷാ ഭവനുകൾ ഏകോപിപ്പിച്ച് കമ്മീഷണർ ഫോർ ഗവൺമെന്റ് എക്സാമിനേഷനും രൂപീകരിച്ചിട്ടുണ്ട്. ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ തന്നെയാകും പരീക്ഷാ കമ്മീഷണറും. IAS കേഡറിലുള്ള ഉദ്യോഗസ്ഥനാകും ഇതിന്റെ ചുമതല. 1 മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള സ്ഥാപനത്തിന്റെ മേധാവി പ്രിൻസിപ്പലായിരിക്കും. നിലവിലുള്ള ഹെഡ്മാസ്റ്റർ വൈസ് പ്രിൻസിപ്പളാകും. ഹൈസ്കൂളിന്റെ നിലവിലുള്ള ഓഫീസ് സംവിധാനം ഹയർ സെക്കൻഡറിക്ക് കൂടി ബാധകമാക്കി പൊതു ഓഫീസായും മാറും. ശമ്പള വിതരണത്തിന് ഏകീകൃത സംവിധാനം വരുന്നതുവരെ നിലവിലുള്ള സംവിധാനം തുടരാനാണ് തീരുമാനം. ഹയർ സെക്കൻഡറി ഇല്ലാത്ത സ്കൂളുകളിൽ നിലവിലെ സമ്പ്രദായം അതേപടി തുടരും. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് ഘട്ടംഘട്ടമായി നടപ്പാക്കുമെന്നാണ് ഉത്തരവ് വ്യക്തമാക്കുന്നത്. ആദ്യഘട്ടം June 6 ആരംഭിക്കുന്ന ഈ അധ്യയന വർഷം മുതൽ നടപ്പാക്കി തുടങ്ങും. എസ് ഷീജ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം. സോണിയാഗാന്ധിയെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സണായി സംയുക്ത പാർലമെന്ററി പാർട്ടി യോഗം തെരഞ്ഞെടുത്തു. ലോക്സഭാ കക്ഷി നേതാവിനെ അടക്കം സോണിയ തീരുമാനിക്കും. BJPക്കെതിരെ പോരാടാൻ കോൺഗ്രസിന്റെ 52 MPമാർ ധാരാളമാണെന്ന് രാഹുൽ ഗാന്ധിയും വ്യക്തമാക്കി. ലോക്സഭാ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിനും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിനും അവകാശവാദം ഉന്നയിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു. കോൺഗ്രസിന്റെ സംയുക്ത പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് സോണിയാഗാന്ധിയെ പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തത്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് സോണിയാഗാന്ധിയുടെ പേര് നിർദ്ദേശിച്ചു. കെ മുരളീധരനും ജോസ്ന മെഹന്തും പിൻതാങ്ങി. ലോക്സഭാ കക്ഷി നേതാവിന്റെ പേര് സോണിയാഗാന്ധി നിർദ്ദേശിക്കും. 12 കോടി ജനങ്ങൾ കോൺഗ്രസിൽ അർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കുമെന്ന് സോണിയാഗാന്ധി പറഞ്ഞു. അതേസമയം BJPക്കെതിരായ പോരാട്ടം തുടരണമെന്ന് രാഹുൽ ഗാന്ധിയും പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി. ഭരണഘടന സംരക്ഷിക്കാൻ MPമാർ ഒറ്റക്കെട്ടായി പോരാടണം. ആത്മപരിശോധനയ്ക്കും പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനുമുള്ള സമയമാണിത്. കോൺഗ്രസിന്റെ 52 MPമാർ
ബിജെപിക്കെതിരെ ഓരോ ഇഞ്ചിലും പോരാടണമെന്നും രാഹുൽ ആഹ്വാനം ചെയ്തു. ലോക്സഭാ പ്രതിപക്ഷ നേതൃസ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കർ പദവിയും അവകാശപ്പെടും. നിഷേധിച്ചാൽ നിയമപോരാട്ടം നടത്താനാണ് പാർട്ടിയുടെ തീരുമാനം. ഞങ്ങൾ പ്രതിപക്ഷ നേതൃത്വസ്ഥാനം ലോക്സഭയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി നിലയിൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അർഹതയുള്ളതാണ്. ചില സാങ്കേതികത്വങ്ങൾ പറഞ്ഞ് അത് നിഷേധിക്കാൻ ഒരുപക്ഷെ ഭരണകക്ഷിയായ ശ്രമിച്ചാൽ തീർച്ചയായും ഞങ്ങൾക്ക് അത് നിയമപരമായോ അല്ലെങ്കിൽ അത് ഞങ്ങൾ ഭരണഘടനാ വിദഗ്ധരുമായിട്ട് ആലോചിച്ച് വേണ്ട കാര്യങ്ങൾ പാർട്ടി നേതൃത്വം ചെയ്യും. അധ്യക്ഷ സ്ഥാനത്ത് രാഹുൽ തുടരണമെന്ന പൊതുവികാരം യോഗത്തിൽ ഉയർന്നു. കേരള എംപിമാർ യോഗത്തിനു ശേഷം സോണിയാഗാന്ധിയുമായും രാഹുൽ ഗാന്ധിയുമായും പ്രത്യേകം കൂടിക്കാഴ്ചയും നടത്തി. ബിജെപിക്കെതിരെ ശക്തമായ പോരാട്ടം നടത്താൻ രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്തതോടെ നേതൃസ്ഥാനത്ത് രാഹുൽ ഗാന്ധി തുടരുമെന്ന ആത്മവിശ്വാസമാണ് നേതാക്കൾക്ക്. AICC ആസ്ഥാനത്ത് നിന്നും ക്യാമറമാൻമാരായ ശൈലേഷ് കലൈക്കും അതുൽ സിയസിനുമൊപ്പം വിഷ്ണു തലവൂർ. പി ജെ ജോസഫിന്റെ കത്തിനെതിരെ ജോസ് കെ മാണി എംപി. കത്തുകൾ നൽകിയത് പാർട്ടിയിൽ ചർച്ച ചെയ്യാതെയെന്ന് ജോസ് കെ മാണി. കത്ത് പാർട്ടി ഭരണഘടനാ വിരുദ്ധമെന്ന തോമസ് ചാഴികാടന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി ജോയി എബ്രഹാം. കേരള കോൺഗ്രസിൽ കത്ത് വിവാദം പ്രസ്താവനാ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ്. പി ജെ ജോസഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും സ്പീക്കർക്കും നൽകിയ കത്തുകൾ പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ടില്ല. കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാൻ ഇൻചാർജ്, ആക്ടിംഗ് ചെയർമാൻ, ടെമ്പററി ചെയർമാൻ എന്നീ മൂന്ന് പദവികൾ സംബന്ധിച്ച പരാമർശം കേരള കോൺഗ്രസ് എമ്മിന്റെ ഭരണഘടനയിലില്ല. പി ജെ ജോസഫിന്റെ കത്ത് പാർട്ടി ഭരണഘടനാ വിരുദ്ധമാണെന്ന തോമസ് ചാഴികാടന്റെ അഭിപ്രായം ശരിവെച്ച ജോസ് കെ മാണി സംസ്ഥാന കമ്മിറ്റി വിളിക്കണമെന്ന ആവശ്യം ആവർത്തിച്ചു. രണ്ട് കത്താണ് പാർട്ടിയിൽ കൂടിയാലോചനകൾ ഇല്ലാതെ കൊടുത്തതെന്ന് പറയാൻ പറ്റും. ഇപ്പൊ ഒന്ന് സ്പീക്കർക്ക് കൊടുത്തത്, അതുപോലെ തന്നെ കമ്മീഷന് കൊടുത്തത്. ഈ രണ്ട് കത്തും ഏതെങ്കിലും ചർച്ച നടന്നിട്ടുണ്ടോ പാർട്ടിയിൽ? നിങ്ങൾ ഈ മാധ്യമങ്ങളിലൊക്കെ വരുമ്പോഴാണ് ഞങ്ങൾക്ക് അറിയുവാൻ കഴിഞ്ഞിട്ടുള്ളത്. വളരെ ജനാധിപത്യപരമായി അതാത് കമ്മിറ്റികൾ എന്ന് പറഞ്ഞാൽ സംസ്ഥാന കമ്മിറ്റികൾ, ചെയർമാനെ തെരഞ്ഞെടുക്കുന്ന സംസ്ഥാന കമ്മിറ്റിയാണ്. ആ സംസ്ഥാന കമ്മിറ്റി വിളിച്ചു കൂട്ടി ജനാധിപത്യപരമായി തീരുമാനങ്ങൾ എടുക്കുക, അതല്ലേ ഏറ്റവും പ്രധാനം. ജോസ് കെ മാണിക്ക് മറുപടിയുമായി പി ജെ ജോസഫ് രംഗത്തെത്തി. ഇലക്ഷൻ കമ്മീഷനിലേക്ക് വിളിച്ചു ചോദിക്കാൻ ഇതുണ്ടല്ലോ. ജോസ് കെ മാണിക്ക് വിളിച്ചു ചോദിക്കാമായിരുന്നു. ഇത്രയും കാലം ഡൽഹിയിലുള്ള ആളല്ലേ മിസ്റ്റർ വിൽഫ്രഡ്, എല്ലാവർക്കും അറിയുന്ന ആളാണ്. ഇവിടെ അങ്ങനെ കത്ത് കിട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചതിന് ശേഷം വേണ്ടേ പ്രതികരിക്കാൻ? കാളവെറ്റു എന്ന് കേട്ട് കയറെടുക്കുന്ന ഒരു രീതി സിറോഷി എന്ന് ചെയ്തത് എന്താ? അതുകൊണ്ട് അത് ഭരണഘടനാ വിരുദ്ധമാണ്. ചെയ്യാത്ത കാര്യം അവിടെ ഭരണഘടന അയച്ചിട്ടേ ഇല്ല. പിന്നെ ഇന്ന് ഭരണഘടന പി ജെ ജോസഫിന്റെ കത്തിൽ ഓഫീസ് ചാർജ് ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തതായും പരാമർശിക്കുന്നുണ്ട്. ചെയർമാന്റെ മാത്രം അധികാരപരിധിയിൽ വരുന്ന നിയമനമാണിതെന്നും ചെയർമാൻ മരണപ്പെട്ട സാഹചര്യത്തിൽ ഓഫീസ് ചാർജ് ജനറൽ സെക്രട്ടറി എന്ന പദവി ഇല്ലാതായിരിക്കുകയാണെന്നുമായിരുന്നു തോമസ് ചാഴിക്കാടന്റെ പ്രസ്താവന. ഇതിനെതിരെ ജോയി എബ്രഹാം മറുപടി പ്രസ്താവന ഇറക്കി. ജനറൽ സെക്രട്ടറിയെ നീക്കം ചെയ്യാൻ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം വേണം. പാർട്ടി ഭരണഘടനയിലെ ഈ വസ്തുത മനസ്സിലാക്കാതെയാണ് ചാഴിക്കാടന്റെ പ്രസ്താവനയെന്നും ജോയി എബ്രഹാം ചൂണ്ടിക്കാട്ടി. TP പ്രശാന്ത്, കൈരളി ന്യൂസ്, കോട്ടയം. കേരള കോൺഗ്രസിലെ വിഷയങ്ങളിൽ ചേരുതിരിഞ്ഞ് തെരുവിൽ കോലം കത്തിക്കുന്നത് മലർന്നുകിടന്ന് തുപ്പുന്നതിന് തുല്യമെന്ന യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ. കെ മാണിയെ സ്നേഹിക്കുന്നവരാരും കോലം കത്തിക്കലിനെ അംഗീകരിക്കില്ലെന്നും സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. JDS LJD ലയനം സമീപഭാവിയിൽ ഉണ്ടാകുമെന്ന് JDS സംസ്ഥാന അധ്യക്ഷൻ കെ കൃഷ്ണൻകുട്ടി. അധ്യക്ഷ പദവിയെ ചൊല്ലി തർക്കമില്ല, സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രമാണ് തടസ്സം. ദേവഗൌഡയ്ക്ക് ലയനത്തോട് എതിർപ്പില്ലെന്നും ദേശീയ തലത്തിൽ സോഷ്യലിസ്റ്റുകൾ ഒന്നിക്കേണ്ട സമയമാണെന്നും കൃഷ്ണൻകുട്ടി പറഞ്ഞു. അഖിലേന്ത്യാ തലത്തിൽ തന്നെ പഴയ ജനതാ പരിവാർ എല്ലാം കൂടി യോജിക്കണം എന്നുള്ള അഭിപ്രായക്കാരാണ്. ദേവഗൌഡ അതിനുവേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ട്. അഖിലേഷ് യാദവും ലാലു പ്രസാദൊക്കെ ആയിട്ട് ഒരു ചെറിയ സംസാരം നടന്നിട്ടുണ്ട്. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ, ഒരു 10 ദിവസം കഴിഞ്ഞ് അതിൻ്റെ തുടർ ചർച്ച ഉണ്ടാകും. അത് കഴിഞ്ഞാൽ വലിയൊരു മാറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. JDS LJD ലയനത്തിൽ വല്യേട്ടൻ സമീപനവുമായി ശ്രേയംസ് കുമാർ. വലിയ പാർട്ടിയിൽ ചെറിയ പാർട്ടി ലയിക്കുകയാണ് പതിവെന്നും അതിനാൽ JDSന് വേണമെങ്കിൽ LJDയിൽ ലയിക്കാമെന്നും ശ്രേയാംസ് പറഞ്ഞു. വിവരങ്ങളുമായി ജോഷില ചേരുന്നുണ്ട്. ജോഷില, അതായത് LJDയിലേക്ക് JDS വന്ന് ലയിക്കണം എന്ന നിലപാടാണോ ശ്രേയാംസ് കുമാർ എടുത്തതും? ഒരു ഇത്തരത്തിലൊരു ഒരു കാര്യം സമീപിക്കുമ്പോൾ ഒരു സമവായത്തിന്റെ ഒക്കെ സാധ്യതകൾ തേടേണ്ട അവസരങ്ങൾ മുന്നിലുണ്ട്, അതൊന്നും പരിഗണിക്കാതെ ഒരു അതായത് വേണമെങ്കിൽ ഞങ്ങളിലേക്ക് വന്ന് JDS ലയിക്കട്ടെ എന്ന നിലപാട് പറയുകയായിരുന്നു ശ്രേയാംസ് കുമാർ. ക്ഷമിക്കണം, ലതീഷ്. മനു, ഇന്ന് ചേർന്ന സംസ്ഥാന കമ്മിറ്റി LJDയുടെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് മുന്നോടിയായാണ് ഇത്തരമൊരു പ്രതികരണം LJD സംസ്ഥാന അധ്യക്ഷൻ MB ശ്രേയാംസ് കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. JDSന്റെ സംസ്ഥാന പ്രസിഡന്റും മന്ത്രിയുമായ കെ കൃഷ്ണൻകുട്ടി LJD JDS ലയനം സംബന്ധിച്ച കോഴിക്കോട് മാധ്യമപ്രവർത്തകരെ കണ്ടതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണമായാണ് ശ്രേയാംസ് കുമാർ ഇത്തരത്തിലൊരു നിലപാട് പറഞ്ഞത്. മുമ്പും LJD ഒരു നിലപാട് ഇത് തന്നെയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം
എൽ ജെ ഡി അവകാശപ്പെടുന്നത് അവരാണ് വലിയ പാർട്ടി, അതുകൊണ്ട് എൽ ജെ ഡിയിലേക്ക് ജെ ഡി എസ് ഒന്ന് ലയിക്കുക എന്നതാണ് ശരിയായ സമീപനം എന്നതാണ് എൽ ജെ ഡിയുടെ ഒരു വിലയിരുത്തൽ. എന്തായാലും സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ എൽ ജെ ഡി നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഒന്നും പരാമർശിച്ചില്ല. നിലവിൽ അത്തരത്തിലുള്ള ഏറെ ചർച്ച സാവധാനം നടത്തിയാൽ മതി എന്ന ഒരു നിലപാടിലാണ് സംസ്ഥാന കമ്മിറ്റി എത്തിച്ചേർന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പ്രത്യേകിച്ച് ലേഖനം നടക്കുമ്പോൾ സ്ഥാനങ്ങൾ പങ്കിടുന്നതുമായി ബന്ധപ്പെട്ടടക്കം ചില ഫോർമുലകൾ ഉരുത്തിരിയേണ്ടതുണ്ട്. അതിനുശേഷം മതി ഇത്തരത്തിലൊരു വിപുലമായ ചർച്ച സംസ്ഥാന കമ്മിറ്റിയിൽ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ദേശീയ തലത്തിൽ ഒരു സോഷ്യലിസ്റ്റ് പുനരേകീകരണം അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ ഐക്യം അനിവാര്യമാണ്. രണ്ടാം മോദി സർക്കാർ അധികാരമേറ്റതോടുകൂടി വീണ്ടും സോഷ്യലിസ്റ്റുകളുടെ ഒരു ഐക്യം അനിവാര്യമാണ്. അതിന് കേരളത്തിലെ പാർട്ടി എന്നുള്ള നിലയിൽ എൽ ജെ ഡി മുൻകൈ എടുക്കും എന്നുള്ള ഒരു നിലപാടാണ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ വർഗീസ് ജോർജ് വ്യക്തമാക്കിയത്. ലയനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത് നേരെ മറിച്ച് രാവിലെ ഫ്രാൻസ് കുമാർ പറഞ്ഞതുപോലെ എൽ ജെ ഡി ഇങ്ങോട്ട് വന്ന് ലയിക്കുക എന്നൊരു സമീപനം വൈകിട്ട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ അവർ പറഞ്ഞിട്ടില്ല. എങ്കിലും വലിയ പാർട്ടി തങ്ങളാണെന്നുള്ള ഒരു നിലപാട് എൽ ജെ ഡി നേതാക്കൾ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം സംസ്ഥാന സമിതി വിലയിരുത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫിന്റെ പരാജയത്തെ കുറിച്ചാണ്. എൽ ഡി എഫിന്റെ പരാജയം അപ്രതീക്ഷിതമായിരുന്നു എന്ന് സംസ്ഥാന സമിതി വിലയിരുത്തി. കേന്ദ്രത്തിൽ ഒരു മതേതര സർക്കാർ വരണമെന്ന ആഗ്രഹം യു ഡി എഫിനെ ഗുണം ചെയ്തു. ഇതിനോടൊപ്പം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവും ഇതിന് ആക്കം കൂട്ടിയതാണ് എൽ ജെ ഡിയുടെ വിലയിരുത്തൽ. ഡി എഫിന്റെ ഭൂരിപക്ഷ സമുദായ വോട്ടിൽ വലിയ ചോർച്ച ഉണ്ടായി. അതുകൊണ്ട് തന്നെ പ്രായോഗികമായ തിരുത്തലുകൾക്ക് എൽ ഡി എഫ് നേതൃത്വം തയ്യാറാകണം, എൽ ഡി എഫ് തയ്യാറാകണം എന്നൊരു അഭിപ്രായമാണ് യോഗത്തിൽ വരുന്നത്. മുഖ്യമന്ത്രിയുടെ ശൈലിയിൽ അപാകതയില്ലെന്നും ശരിയായ നിലയിലാണ് സർക്കാരിനെയും മുന്നണിയെയും മുഖ്യമന്ത്രി നയിക്കുന്നതെന്നും ചോദ്യത്തിന് മറുപടിയായി എൽ ജെ ഡി നേതാക്കൾ പറഞ്ഞു. ഒപ്പം മൂന്ന് മണ്ഡലങ്ങളിൽ, ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒഴികെ ബി ജെ പി യു ഡി എഫിന് വോട്ട് മറിച്ചതായും എൽ ജെ ഡി നേതൃത്വം അവകാശപ്പെടുന്നുണ്ട്. സീറ്റ് വിഭജനത്തിൽ ജനാധിപത്യ കക്ഷികളെ കൂടി പരിഗണിക്കണമെന്നൊരാവശ്യം കൂടി വിശ്വാസത്തിനടുത്ത് പോകണമെന്നൊരാവശ്യം കൂടി എൽ ജെ ഡി നേതൃത്വം എൽ ഡി എഫിന് മുമ്പാകെ വെക്കുന്നു. ശബരിമല വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ചത് ശരിയായ നിലപാടാണെന്ന് തന്നെയാണ് എൽ ജെ ഡിയുടെ സംസ്ഥാന സമിതിയും വിലയിരുത്തിയത്. എന്നാൽ ശബരിമലയിലെ യുവതി പ്രവേശനത്തിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. അത് വിശ്വാസികളായ സ്ത്രീകൾക്കിടയിൽ വലിയ തോതിലുള്ള തെറ്റിദ്ധാരണ പരത്താൻ ഇത് ഇടവരുത്തി. അക്കാര്യത്തിലുള്ള പ്രായോഗികമായ തിരുത്തലുകൾ എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നും എൽ ജെ ഡി സംസ്ഥാന നേതൃയോഗം വിലയിരുത്തുകയുണ്ടായി. വൈക്കം മണക്കുന്നത്ത് കുട്ടികളെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ. ആലുവ സ്വദേശി യൂസഫാണ് അറസ്റ്റിലായത്. കുട്ടികളുടെ രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ 63-കാരനായ യൂസഫിനെ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിൽ ഗുരുതര പിഴവെന്ന് റിപ്പോർട്ട്. 370 മണ്ഡലങ്ങളിൽ ആകെ പോൾ ചെയ്ത വോട്ടും എണ്ണിയ വോട്ടും തമ്മിൽ വലിയ അന്തരം. പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ എണ്ണി. ദ ക്വിൻറ് എന്ന ഓൺലൈൻ മാധ്യമം രേഖകൾ പുറത്തുവിട്ടു. പ്രതികരിക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഉത്തർപ്രദേശിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി ചലച്ചിത്ര താരം ഹേമമാലിനി മത്സരിച്ച മധുര മണ്ഡലത്തിൽ ആകെ പോൾ ചെയ്തത് 10,88,206 വോട്ട്. എണ്ണി ഫലം പ്രഖ്യാപിച്ചപ്പോൾ വോട്ടെണ്ണം 10,98,112 9,906 വോട്ട് കൂടുതൽ. ബീഹാറിലെ ഔറംഗബാദിൽ പോൾ ചെയ്തത് 9,30,758 വോട്ടാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫലപ്രഖ്യാപന പ്രകാരം 8,768 വോട്ട് വർദ്ധിച്ചു. പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ട് എങ്ങനെ ഫലപ്രഖ്യാപന കണക്കുകളിൽ എത്തിയെന്നത് ദുരൂഹം. യുവജന സ്പോർട്സ് മന്ത്രിയായി സ്ഥാനമേറ്റ മുൻ ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജുവിന്റെ വിജയത്തിലുമുണ്ട് പൊരുത്തക്കേടുകൾ. കിരൺ റിജിജു മത്സരിച്ച അരുണാചൽ വെസ്റ്റിൽ ആകെ പോൾ ചെയ്തതിനേക്കാൾ 8,000 വോട്ടാണ് കൂടുതൽ എണ്ണിയത്. സ്ഥാനാർത്ഥികളുടെ വിജയ ശതമാനം വർദ്ധിപ്പിച്ച ഈ വോട്ടുകൾ എവിടെ നിന്ന് വന്നുവെന്ന ചോദ്യത്തോട് പ്രതികരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന പ്രകാരം ആദ്യ 4 ഘട്ടങ്ങളിലെ 375 മണ്ഡലങ്ങളിലെ വോട്ടുകളാണ് വാർത്താ ഓൺലൈനായ ദ ക്വിൻറ് പരിശോധിച്ചത്. ഇതിൽ 370 സീറ്റുകളിലും പോൾ ചെയ്ത വോട്ടും എണ്ണിയ വോട്ടും തമ്മിൽ വ്യത്യാസം. ഉത്തരേന്ത്യ കൂടാതെ ദക്ഷിണേന്ത്യയിലെത്തുമ്പോൾ തമിഴ്നാട്ടിലെ കാഞ്ചീപുരം, ധർമ്മപുരി, ശ്രീപെരുമ്പത്തൂർ, ചെന്നൈ സൗത്ത്, തിരുവള്ളൂർ മണ്ഡലങ്ങളിൽ 9,000 മുതൽ 17,000 വരെ വോട്ടുകളുടെ വ്യത്യാസം. 5, 6, 7 ഘട്ടങ്ങളിലെ അവസാന കണക്ക് ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. വോട്ടെടുപ്പ് പൂർത്തിയാകുന്ന ദിവസം തന്നെ പ്രിസൈഡിംഗ് ഓഫീസർക്ക് എത്ര വോട്ട് ചെയ്തുവെന്ന കണക്ക് ലഭ്യമാകുമെന്നിരിക്കെയാണ് കമ്മീഷന്റെ ഒളിച്ചുകളി. വോട്ട് വർദ്ധിച്ച മണ്ഡലങ്ങളെ കൂടാതെ പോൾ ചെയ്ത വോട്ടുകൾ കാണാതായ മണ്ഡലങ്ങളും നിരവധി.
ത്രിപുര വെസ്റ്റിൽ 20,000 ഫലപ്രഖ്യാപന കണക്കിൽ കാണാനില്ല. ഭുവനേശ്വറിൽ 8,000 വോട്ടും ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്ന മണ്ഡലങ്ങളിൽ 90% ബി ജെ പിയോ സഖ്യകക്ഷികൾക്കോ വലിയ വിജയമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരോട്ട് പോലും നിർണായകമായ തെരഞ്ഞെടുപ്പിലാണ് ഇത്ര വലിയ ക്രമക്കേട് എന്നതും ശ്രദ്ധേയം. പുറത്തുവന്നത് ഗൌരവമേറിയ വിഷയമാണെന്ന് മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒ പി റാവത്ത് ചൂണ്ടിക്കാട്ടി. കൈരളി ന്യൂസ്, ദില്ലി. വയലിനിസ്റ്റ് ബാലഭാസ്കറുടെ മരണവുമായി ബന്ധപ്പെട്ട നിർണായക വെളിപ്പെടുത്തലുമായി മിമിക്രി താരം കലാഭവൻ സോബി. അപകടമുണ്ടായി 10 മിനിറ്റിനുള്ളിൽ താൻ സംഭവസ്ഥലത്ത് കൂടി കടന്നുപോയിരുന്നുവെന്നും അസ്വാഭാവികത തോന്നിയിരുന്നുവെന്നും സോബി പറഞ്ഞു. ഇക്കാര്യം ബാലഭാസ്കറിന്റെ മാനേജറായ പ്രകാശ് തമ്പിയോട് താൻ പറഞ്ഞെങ്കിലും അനുകൂല പ്രതികരണം ഉണ്ടായില്ല. സ്വർണ്ണക്കടത്ത് കേസിൽ പ്രകാശ് തമ്പി അറസ്റ്റിലായപ്പോൾ വീണ്ടും സംശയം വർദ്ധിച്ചതിനാലാണ് ഇക്കാര്യം തുറന്നു പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ബാലഭാസ്കറിന്റെ വണ്ടി ആക്സിഡന്റായി ഒരു ഏകദേശം ഒരു 5-10 മിനിറ്റിനുള്ളിൽ അതിലെ ഞാൻ തിരുനെല്ലിയിലേക്ക് പാസ് ചെയ്ത് പോയ ആളാണ്. വണ്ടി ആക്സിഡന്റ് ആയപ്പോൾ ബാലുവിൻ്റെ അന്നൊന്നും നമുക്ക് ഒരു ഐഡിയ ഇല്ല. ഞങ്ങൾ പാസ് ചെയ്യണം, സൈഡിലൊരു ഇന്നോവ ഇടിച്ച് മറിഞ്ഞു കിടക്കണായിട്ടാണ് കാണുന്നത്. ആൾക്കാർ കൂടണേ ഉള്ളൂ, ഓടി കൂടണേ ഉള്ളൂ. ഈ സമയത്ത് ഞങ്ങൾ മുന്നോട്ടേക്ക് ഞാൻ പോകുന്ന സമയത്ത് റോഡിൻ്റെ ഇടത് സൈഡ് ഒരാൾ ഓടുന്നുണ്ട്, ഒരു ഹാഫ് പാൻറ് കയറി ഇറങ്ങിയിട്ടിട്ട് ഒരു ചെറുപ്പക്കാരനും വലു സൈഡിൽ ബൈക്കേൽ വണ്ടി സ്റ്റാർട്ടാവാത്ത രീതിയിൽ തൊഴിഞ്ഞു കഴിഞ്ഞു. പക്ഷേ വണ്ടി സ്റ്റാർട്ടാണ്, തൊഴിഞ്ഞു കഴിഞ്ഞു നല്ല സ്പീഡിൽ വെപ്രാളപ്പെട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ആക്സിഡൻ്റ് ആയ ആരെങ്കിലും സ്വന്തക്കാരായിരിക്കും ഈ പോകണമെന്ന് ഓർത്തു. അവരുടെ അടുത്ത് എത്തുമ്പോൾ അവർ കേട്ടാന്ന് ഓർത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവർ ഫ്രണ്ടിൽ പോകുന്ന ഒരു വണ്ടികൾക്ക് കൈ കാണിക്കണില്ല. പക്ഷെ ഞാൻ അടുത്ത് വന്നിട്ട് ഓണടിച്ച് തിരിഞ്ഞു നോക്കിയിട്ടും അവർ നമ്മളെ ആരും ശ്രദ്ധിക്കാണ്ട് മുന്നോട്ട് പോവാണ്. അങ്ങനെ ഞാൻ നേരെ പോയി കഴക്കൂട്ടത്ത് എന്നപ്പോഴാണ് അറിയണേ ബാലഭാസ്കറിൻ്റെ വണ്ടിയാണ് ആക്സിഡൻ്റ് ആയതെന്ന് അറിയണത്. അപ്പോഴും അദ്ദേഹം മരിച്ചതായിട്ടൊന്നും അറിയണില്ല. പിന്നെ ഞാൻ നേരെ പോയി, പിന്നെയാണ് മരിച്ച വിവരം അറിയണതും പിന്നീട് ഈ ദുരൂഹതകൾ വന്നത്. ഈ ദുരൂഹതകൾ ഇങ്ങനെ വന്ന ഒരു സംശയം ആൾക്കാർ പറയണ വീട്ടുകാരൊക്കെ പറഞ്ഞു വന്ന സമയത്ത് ഞാൻ എനിക്ക് ബാലുമായിട്ട് നേരിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല. ഞാൻ എൻ്റെ സുഹൃത്തായ മധുബാലകൃഷ്ണനെ വിളിച്ചു. മധുബാലകൃഷ്ണൻ്റെ സ്വന്തക്കാരനാണ് ഈ ബാലഭാസ്കർ. അങ്ങനെ മധുവിനെ വിളിച്ചപ്പോൾ മധു പറഞ്ഞു പുള്ളിയുടെ ഒരു മാനേജറുണ്ട് പ്രകാശ് തമ്പി എന്ന് പറഞ്ഞ, പുള്ളീനെ വിളിച്ച് ചേട്ടന് കാര്യമൊന്ന് പറയാം, അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പുള്ളീനെ വിളിച്ചിട്ട് കാര്യമുള്ളൂ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഞാൻ പ്രകാശ് തമ്പീനെ വിളിക്കുകയാണ്. വിളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഈ കാര്യങ്ങൾ പുള്ളിയോട് പറയുമ്പോൾ പുള്ളി അതൊരു നമ്മളെ ഒരു നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊരു സത്യമാണെന്നോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തെങ്കിലും സത്യസന്ധത ഉണ്ടെന്നോ ഒന്നും പുള്ളി പറയേണ്ട, അതിനെ എഗനസ്റ്റായിട്ട് പുള്ളി അന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് കുറച്ച് പുള്ളി ഫോൺ കട്ട് ചെയ്യുന്നൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വിളിച്ചു, നാളെ ഈ കേസ് അന്വേഷിക്കുന്ന ആക്ടിംഗ് സി എ എന്തുവാണ് അദ്ദേഹത്തിനെ വിളിക്കും. വിളിച്ചു കഴിയുമ്പോൾ ചേട്ടനൊന്ന് പറഞ്ഞേക്കാമോ, വന്ന് മൊഴി കൊടുക്കാമെന്ന് വെച്ചാൽ മൊഴി കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ ആരും വിളിച്ചില്ല, പിന്നെ അതിനെക്കുറിച്ച് അറിഞ്ഞില്ല. ഇപ്പം ഇങ്ങനെ ഒരാൾ അറസ്റ്റായിരുന്നും പിന്നെ ഈ ഓൺലൈനിൽ കൂടെയൊക്കെ വാർത്തകൾ വന്നിട്ടുണ്ട് ഇങ്ങനെ ഇതിൽ സംശയങ്ങളുണ്ട്, ഇന്ന ആളെക്കുറിച്ച് സംശയങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ അത് ഇതുകൂടെ നോക്കിയപ്പോൾ നമുക്കൊരു ഒരു എന്തോ ഒരു അസ്വസ്ഥത അതിൽ ഫീൽ ചെയ്യണം എന്നുകൊണ്ടാണ് ഞാൻ ഇന്ന് ബാലുവിൻ്റെ അച്ഛനെ വിളിച്ച് കാര്യം പറഞ്ഞത്. അപ്പം അച്ഛൻ പറഞ്ഞനുസരിച്ച് ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ വിളിക്കാനായിട്ട് പലതാണ് ശ്രമിച്ചിട്ടും അവരെ കിട്ടിയില്ല. പിന്നീടാണ് പത്രത്തിൽ നിന്ന് വിളിച്ച് കാര്യങ്ങൾ വന്നത്. സിബി നൽകും വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന്. സിബി, എന്താണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഈ പ്രകാശ് തമ്പി അറസ്റ്റിലായ സാഹചര്യത്തിലാണോ ഈ ദുരൂഹതമായി ബന്ധപ്പെട്ട സംശയങ്ങൾ സോബിക്ക് തോന്നുന്നതും എന്തുകൊണ്ടാണ് അന്ന് ആ അപകടസ്ഥലത്ത് ഒരു ദുരൂഹത തോന്നി എന്ന് അദ്ദേഹം പറയുന്നത്? എന്ത് കാരണങ്ങളാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് പങ്കുവയ്ക്കുന്നത്? സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഈ ബാലഭാസ്കറിന്റെ കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ബാലഭാസ്കറിന്റെ ഈ സംഗീത പരിപാടികൾ ആസൂത്രണം ചെയ്യുന്ന സംഘടകനായിരുന്ന പ്രകാശൻ തമ്പിയും അതോടൊപ്പം തന്നെ ഈ മാനേജർ എന്ന വിഷ്ണു എന്നിങ്ങനെ രണ്ടുപേർ പിടിയിലായിരുന്നു. ഈ ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സംഭവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ അന്ന് ആ സംഭവം ഉണ്ടാകുമ്പോൾ ഈ അപകടം ഉണ്ടാകുമ്പോൾ അതിലൂടെ കടന്നുപോയ കലാഭവൻ സോബിക്ക് ഇപ്പോൾ ഒരു അസ്വാഭാവികത തോന്നാൻ കാരണം അന്ന് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, താൻ അന്ന് ഈ അപകടമുണ്ടായ 10 മിനിറ്റിനുള്ളിലാണ് അതിലൂടെ കടന്നുപോയത്. ആ കടന്നു പോകുമ്പോൾ തന്നെ അവിടെ വെച്ച് കണ്ട രണ്ടുപേർ അല്ലെങ്കിൽ അവരെ ഒരു അസ്വാഭാവികത തനിക്ക് തോന്നിയിരുന്നു. കാരണം ഒരാൾ പെട്ടെന്ന് അതിലൂടെ സ്പീഡിൽ നടക്കുകയും മറ്റൊരാൾ മറ്റ് തന്റെ ബൈക്ക് തള്ളിപ്പോ കൊണ്ടുപോകുന്നതും കണ്ടു. ഈ ഓടുന്നയാൾക്ക് ഈ നല്ല വണ്ണമുണ്ടായിരുന്നു, മറ്റേയാൾ മെലിഞ്ഞയാളുമായിരുന്നു. ഈ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ വണ്ടി വിളിക്കാനാവും ഇവർ ഓടുന്നതെന്ന് കരുതി താൻ തന്റെ വണ്ടി സ്ലോ ആക്കി എങ്കിലും ഇവരെ സ്ലോ ആക്കിയെങ്കിലും ഇവരെ മൈൻഡ് ചെയ്യാതെ ഇവർ വേഗം പോവുകയാണ് ചെയ്തത്. ഇത് തന്നെ തനിക്കൊരു അസ്വാഭാവികത ഫീൽ ചെയ്തിരുന്നു. ഇത് തനിക്ക് ഈ ബാലഭാസ്കറിന്റെ ബാലഭാസ്കറുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല. ബാലഭാസ്കറിന്റെ ബന്ധുവായ മധുവുമായി തനിക്ക് ഗായകനായ മധു ബാലകൃഷ്ണുമായി തനിക്ക് ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് മധു ബാലകൃഷ്ണനെ കുറിച്ച് താൻ ഇക്കാര്യം പറഞ്ഞിരുന്നു. അപ്പോഴാണ് ഈ പ്രകാശൻ തമ്പിയാണ് ഈ ബാലഭാസ്കറിന്റെ മാനേജർ എന്നും
അദ്ദേഹത്തോട് കാര്യം പറയാൻ ആവശ്യപ്പെടുകയായിരുന്നു. അത് പ്രകാരം താൻ പ്രകാശ് നമ്പി വിളിച്ചെങ്കിലും അദ്ദേഹം ഒരു അനുകൂലമായ പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ് സോബി പറയുന്നത്. അപ്പോൾ തന്നെ തനിക്കൊരു അസ്വാഭാവികത ഫീൽ ചെയ്തിരുന്നു. പിന്നീട് 10 മിനിറ്റ് ശേഷം ഈ പ്രകാശൻ തമ്മിൽ തന്നെ തിരിച്ചു വിളിച്ച ശേഷം ആറ്റിങ്ങൽ CI ഒരു തനിക്ക് മൊഴി നൽകാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ മൊഴി നൽകാൻ തയ്യാറാണെന്ന് പറയുകയും ചെയ്തു. എന്നാൽ പിന്നീട് അത്തരത്തിലൊരു നടപടിയും ഉണ്ടായില്ല എന്ന് ഈ കലാഭവൻ സോബി പറയുകയും ചെയ്യുന്നു. എന്തായാലും ഇപ്പോൾ ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രകാശൻ തമ്പിയും വിഷ്ണുവും പിടിയിലായപ്പോഴാണ് തനിക്ക് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അസ്വാഭാവികത വീണ്ടും തോന്നുകയും പിന്നീട് താൻ ഇക്കാര്യം ഇപ്പോൾ മാധ്യമങ്ങൾ തുറന്നു പറയുകയും ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ ഈ കലാഭവൻ സോബി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും തനിക്കുണ്ടായ ഒരു അന്നുണ്ടായ ഒരു അനുഭവം അനുഭവത്തിന് വെളിച്ചത്തിൽ വീണ്ടും ഉണ്ടായ സംഭവ വികാസങ്ങളും ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവമെല്ലാം ശരി ശരി സിബി. ഏതായാലും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബാലഭാസ്കറിന്റെ മരണത്തിലെ ദുരൂഹത നേരത്തെ തന്നെ പലതവണ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളാണ്. എന്നാൽ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പരിപാടികൾ കോർഡിനേറ്റ് ചെയ്തിരുന്ന പ്രകാശൻ തമ്പിയും ഒപ്പം തന്നെ മാനേജറായി പ്രവർത്തിച്ചിരുന്ന വിഷ്ണുവും പിടിയിലായതോടെയാണ് പുതിയ ബന്ധങ്ങൾ ഈ മരണത്തിന് പിന്നിലുണ്ടോ എന്ന സംശയങ്ങൾ വീണ്ടും ഉയർന്നു വരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് അന്ന് അപകടം നടന്ന സമയത്ത് അതേവഴി കടന്നുപോയ മിമിക്രി ആർട്ടിസ്റ്റൊക്കെയായ കലാഭവൻ സോബി തനിക്ക് തോന്നിയ സംശയങ്ങൾ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം വിളിച്ചോതുന്ന ഇഫ്താർ വിരുന്നുകൾ ശ്രദ്ധേയമാകുന്നു. തിരുവനന്തപുരം കല്ലറയിലാണ് കഴിഞ്ഞ 6 വർഷമായി ഒരു വിഭാഗം ഹിന്ദു കുടുംബങ്ങൾ പൌരസമിതിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു വരുന്നത്. 200-ലേറെ പേർ പങ്കെടുത്ത ഇഫ്താർ വിരുന്ന് നാടിന് മാതൃകയാവുകയാണ്. 6 വർഷങ്ങൾക്ക് മുമ്പാണ് കല്ലറ മുണ്ടോണിക്കര പൌരസമിതിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു തുടങ്ങിയത്. ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായ ഇതിലേക്ക് സംഭാവന നൽകുന്നത് അത്രയും നാട്ടുകാരാണ്. കാറ്ററിംഗ് ജോലികൾക്ക് പോയ പണം മിച്ചം പിടിച്ചാണ് ആദ്യകാലത്ത് ഇഫ്താറിനുള്ള പണം സമാഹരിച്ചിരുന്നത്. എന്നാൽ കാലം ചെല്ലുംതോറും നാട്ടുകാരുടെ സഹകരണം കൂടി വരികയാണെന്ന് പ്രധാന സംഘാടകനും പോലീസ് ഉദ്യോഗസ്ഥനുമായ ജയൻ പറഞ്ഞു. ഇതൊരു ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമാണ് എങ്കിൽ കൂടിയും ഇവിടെ ഇത്തരത്തിൽ ബൃഹത്തായ രീതിയിൽ 10-2000 പേര് പങ്കെടുപ്പിച്ച് ഒരു മതസൗഹാർദ്ദ ഇഫ്താർ വിരുന്ന് നടത്തി അതിനോടൊപ്പം നോമ്പ് തുറക്കുള്ള സൗകര്യം ഹിന്ദു ഭവനങ്ങളിൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും സജ്ജീകരിച്ച് ഞങ്ങളൊരു മാതൃകയായി ഈ നാടിന് മതസൗഹാർദ്ദത്തിന് മാതൃകയായ പ്രവർത്തനങ്ങളാണ് ഈ പൌരസമിതി കാഴ്ചവെക്കുന്നത്. 30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്ന് ആരംഭിച്ചതാണ് മുണ്ടോണിക്കര പൌരസമിതി. ഓണം, ക്രിസ്തുമസ് അങ്ങനെയുള്ള എല്ലാ ആഘോഷങ്ങളും പൌരസമിതിയുടെ നേതൃത്വത്തിൽ സമുചിതമായി സംഘടിപ്പിക്കാറുണ്ട്. മുണ്ടോണിക്കര ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ഇഫ്താറിൽ കല്ലറൈമാം മുഹമ്മദ് ബാഫക്കി തെന്നൂർ, ഡോക്ടർ രാമൻ നായർ, സിസ്റ്റർ ലിസി സ്നേഹതീരം, സീരിയൽ ബാലതാരം ശ്രീകുട്ടി എന്നിവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. നമസ്കാരം.